കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ ജോബ് സീക്കർ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മിക്കവാറും എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ നമുക്ക് ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് എന്ന് പറയുന്ന സൈറ്റിൽ വഴി നമുക്ക് വീണ്ടും ഒരു നമ്മുടെ രജിസ്ട്രേഷനെ ലിങ്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുവരെയും രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും എല്ലാം ഈ എംപ്ലോയ്മെൻറ്റിൻ്റെ സൈറ്റ് വഴി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ എങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ അപ്ഡേഷനൊക്കെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ചെയ്യുന്നതിനായിട്ട് ഈ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ശേഷം ജോബ് സീക്കർ എന്നൊരു ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോമുണ്ട്, ആ ഫോം നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഫോമിൽ പറഞ്ഞിരിക്കുന്നത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ലോഗിൻ ഐ ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്താൽ മതി. പാസ്വേഡ് കൊടുക്കുക, അതേ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ മാൻഡേറ്ററി അല്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നീട് ലിങ്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, അത് അതേപോലെ ഇവിടെ കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വെബ്സൈറ്റിൽ എംപ്ലോയ്മെൻറ്റ് സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഇതിന് ശേഷമാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്മൾ ഇതിലേക്ക് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ലോഗിൻ എന്നൊരു ബട്ടണുണ്ട്. ആ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ആ ഡാഷ്ബോർഡ് വഴിയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഒരു ഇൻ്റർഫേസ് ആണ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡാണ് കാണുന്നത്. ഈ ഡാഷ്ബോർഡിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഈ യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇതുമായി ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ ഒരു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് നോ ഐ ആം എ ഫ്രഷ് ജോബ് സീക്കർ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതെങ്കിലും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ ലിങ്കിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാവൂ. പുതുതായിട്ട് ഒരിക്കൽ പോലും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ മാത്രമേ നോ ഐ ആം എ ഫ്രഷ് ജോബ് സീക്കർ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവൂ. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ്, നമ്മൾ ഏത് എംപ്ലോയ്മെൻറ്റിലാണോ അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലുള്ള എംപ്ലോയ്മെൻറ്റാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഏത് എംപ്ലോയ്മെൻറ്റിലാണോ ആ ഡിസ്ട്രിക്റ്റിലെ ഏത് എംപ്ലോയ്മെൻറ്റിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ എക്സ്ചേഞ്ചിൻ്റെ പേര് കൊടുക്കുക. ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഈ ഫോർമാറ്റിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇയർ സ്ലാഷ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, ആ ഒരു ഫോർമാറ്റിലായിരിക്കും കൊടുക്കേണ്ടത്. ഏത് ഫോർമാറ്റാണോ നിങ്ങളുടെ നമ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഫോർമാറ്റിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ട് ഗോ കൊടുക്കുക. ഗോ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ഈ പോർട്ടലുമായിട്ട് ലിങ്ക് ആവുന്നതാണ്. നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് ലിങ്ക് ചെയ്തു. ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡാഷ്ബോർഡ് ഓപ്പണായി വരും. ഡാഷ്ബോർഡ് ഓപ്പണായി വരുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ സർവീസസിനെ കുറിച്ചെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ എംപ്ലോയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ഫുള്ള് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ കാണാൻ പറ്റും. നമ്മുടെ റിന്യൂവലിനെ കുറിച്ച് ഇവിടെ അറിയാൻ പറ്റും. അഡീഷൻ, നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടോ, ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അഡീഷൻ എന്ന് പറയുന്ന ഇതിൽ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
പക്ഷെ അങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇത് വെരിഫൈ ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെരിഫൈ ചെയ്യാതെ നമുക്ക് ഈ അഡീഷൻ കറക്റ്റായിട്ട് പ്രാബല്യത്തിൽ വരത്തില്ല. അങ്ങനത്തെ കാര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏത് നമ്മുടെ പുതിയൊരു ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ആ അഡീഷൻ എന്നുള്ള ലിങ്കിൽ പോവുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുക്കുക. അതിൽ കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഏത് കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്താലും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അടുത്ത അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് എംപ്ലോയ്മെൻറ്റിൽ പോയതിന് ശേഷം ഇത് വെരിഫൈ ചെയ്യിക്കുക. വെരിഫൈ ചെയ്തെങ്കിലേ അത് പ്രാബല്യത്തിൽ വരത്തുള്ളൂ. അതുപോലെ നമ്മുടെ സീനിയോറിറ്റി സ്റ്റാറ്റസ് ഇതിലറിയാൻ പറ്റും. നോ യുവർ സീനിയോറിറ്റി സ്റ്റാറ്റസ് എന്നൊരു ലിങ്കുണ്ട്, അത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഓൾറെഡി എംപ്ലോയ്മെൻറ്റിൻ്റെ സൈഡിൽ സീനിയോറിറ്റി നോക്കാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ അതിൽ നമ്മൾ നമ്പർ അടിച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ സീനിയോറിറ്റി അറിയാൻ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ലോഗിൻ ചെയ്യുക, ഇത് സീനിയോറിറ്റി ഈ ലിങ്ക് വഴി നമുക്ക് നോക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഐ ഡി കാർഡ്, ഈ ഫോട്ടോയുടെ കീഴിലുള്ള ഒരു ലിങ്കുണ്ട്, ഐ ഡി കാർഡ് എന്നൊരു ലിങ്കുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു PDF ഫോർമാറ്റിൽ ഓൾറെഡി ഒരു കാർഡ് നമുക്ക് കിട്ടും. ആ ഫോർമാറ്റിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അതേപോലെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ചില ചേഞ്ചുകൾ വരുന്നതിന് റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ, പ്രൈവറ്റ് എംപ്ലോയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ പോർട്ടലിൽ നമുക്ക് ഈ പോർട്ടൽ വഴി ചെയ്യാൻ പറ്റും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ മുമ്പ് നമ്മൾ കണ്ട ഓപ്ഷൻ വരുമ്പോൾ യെസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ നമ്പർ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. ഒരിക്കലും രണ്ടാം രജിസ്റ്റർ ചെയ്തിട്ട് ഇല്ല എന്നുള്ള രീതിയിൽ കൊടുക്കാതിരിക്കുക. അത് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കാനുള്ളത്. വളരെ നല്ലൊരു ഒരു ഓപ്ഷനാണിത്. എല്ലാവർക്കും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു പോർട്ടലാണിത്.